തൃപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയായി. സി പി എം 43 സീറ്റുകളിലും 13 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും. സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ഓരോ സീറ്റിലുമാണ് മത്സരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി പൗരാവകാശ പ്രവർത്തകനായ പുരുഷോത്തം റോയി ബർമൻ മത്സരിക്കും. ഇടത് മുന്നണി സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി പ്രവർത്തനവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം മണിക് സർക്കാർ ഇത്തവണ മത്സരിക്കില്ല. 20 വർഷം ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ മത്സരരംഗത്ത് നിന്നും സ്വയം ഒഴിഞ്ഞതാണ്. അദ്ദേഹം പക്ഷേ ബി ജെ പി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി മത്സരിക്കുന്നുമുണ്ട്. മുൻ ധനകാര്യമന്ത്രി ഫാനിലാൽ സാഹ, സാഗിദ് ചൗധരി, ബാദൽ ചൗധരി, തവൻ ചക്രവർത്തി, ബെബ്സർ അലി തുടങ്ങിയ 7 നേതാക്കൾ മത്സരരംഗത്തുണ്ടാവില്ല. മണിക് സർക്കാർ സ്ഥിരമായി ജയിച്ചിരുന്ന ധാൻപൂർ മണ്ഡലത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ പുതുമുഖ സ്ഥാനാർത്ഥി കൗശിക് ചന്ദ്രയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ 24 പേർ പുതുമുഖങ്ങളാണ്. 2 വനിതാ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ടാകും. മുൻമന്ത്രി മണിക്ടെ, സംസ്ഥാന സമിതി അംഗം പവിത്രകർ, മുൻമന്ത്രി രത്തൻ ഭൗമിക് എന്നിവരും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ 16 സീറ്റിലാണ് സി പി എം ജയിച്ചത്. ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസുമായി ഇത്തവണ ഇടത് മുന്നണി സഖ്യമുണ്ടാക്കിയത്. ത്രിപുര രാഷ്ട്രീയത്തിൽ ശക്തിയാർജിക്കുന്ന ടിപ്രമോദ പാർട്ടിയുമായി സഖ്യത്തിന് ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. അതേസമയം 13 സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് ധാരണ സംബന്ധിച്ച കടുത്ത അഭിപ്രായ ഭിന്നതയിലാണ്. ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പലയിടത്തും വിമതശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശക്തമായ മത്സരമാണ് ഇക്കുറി അവിടെ നടക്കുന്നത്. ബി ജെ പിയിലും സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാണ്. സംസ്ഥാനത്തെ പുതിയ പാർട്ടിയായ ടിപ്രമോദയ്ക്ക് 20 ഗോത്രമണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. ഗോത്രവർഗക്കാർക്കായി പ്രത്യേക സംസ്ഥാനം എന്നതാണ് പാർട്ടിയുടെ ആവശ്യം. ഇത് ഉറപ്പു നൽകുന്ന ഏത് പാർട്ടിയുമായും സഖ്യത്തിലേർപ്പെടുമെന്ന് നേരത്തെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. 2021 മുതൽ തൃണമൂൽ കോൺഗ്രസും ത്രിപുരയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമം നടത്തിവരികയാണ്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും ഇത്തവണ ചില സീറ്റുകൾ നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസും. ഒരു കാലത്ത് ബദ്ധവൈരികളായിരുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ബി ജെ പിക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാൻ തീരുമാനിച്ചതാണ് ത്രിപുര തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു കാര്യം.